നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുടുംബ പാരസ്പര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ വൈവിധ്യതയെക്കുറിച്ച്, അതിൻ്റെ സാംസ്കാരികമായ വൈവിധ്യം മാത്രമല്ല അതിൻ്റെ ജീവശാസ്ത്രപരമായ വൈവിധ്യമുണ്ട് എന്നുള്ളതിനപ്പുറത്ത് സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് ഒരു മൂന്ന് ഘടകങ്ങൾ, അതിൻ്റെ സുരക്ഷ, കീർത്തി, സാഹസികത, അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ളൊരു പരിണാമം നിലനിർത്തിക്കൊണ്ടുള്ളൊരു ഒരു വ്യവസ്ഥയായിരുന്നു കുടുംബത്തിനകത്ത് സ്ത്രീ പരിപാലിച്ചിരുന്നത്. അത് എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധ്വനിയോടുകൂടിയിട്ടാണ് അത് വന്നത്. അതുവഴി തന്നെ നമുക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായും. ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ സ്ത്രീ രണ്ട് പരിണാമതലം, ഹ്യൂമൻ മെറ്റമോർഫോസിസ് എന്ന് പറയാവുന്ന തലത്തിലുള്ള ഒരു അവാന്തര പരിണാമം കടന്നു പോകുന്നുണ്ട്. അതിലൊന്ന് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള പരിണാമം. ഈ പരിണാമകാലത്ത് അവശ്യം വാത്സല്യം, മറ്റുള്ളവരുടെ അംഗീകാരം മുതലായവയൊക്കെ കടന്ന് അവളിൽ തൻ്റെയും സമാജത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷ എന്ന ബോധം കയറ്റി വെച്ചു വേണം അവളെ മാതൃത്വത്തിലേക്ക് പരിണമിപ്പിക്കാൻ. മാതൃത്വം എല്ലാത്തിനും സുരക്ഷ നൽകുന്ന ഒരു കേന്ദ്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടിയിലും പൂച്ചയിലുമൊക്കെ അതിൻ്റെ ആൺ വിഭാഗങ്ങൾ ഇണചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഗർഭം ചുമക്കുന്നത് മുഴുവൻ സ്ത്രീയാണ്. മനുഷ്യനിലും അതെ. ആ ഗർഭം ചുമക്കുക മാത്രമല്ല, അത് പൂർണ്ണ ആരോഗ്യമുള്ള ഉത്തമ സ്വഭാവമുള്ള ഒരു സന്തതിയായി ജനിക്കുക എന്നുള്ളത് അവളുടെ സങ്കല്പത്തിലാണ് കിടക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജനിതകപരമായ തെരഞ്ഞെടുപ്പ് വരെ അവളാണ്. അത് ഈ തരുണത്തിൽ പ്രത്യേകം ഓർക്കണം. ഈ സുരക്ഷയുടെ ലോകം പറയുമ്പോൾ സർവസുരക്ഷിതമായൊരു ലോകത്തിന് ഒരു അബോധം തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. അത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. സ്വയംവരം എന്നാണ് പറഞ്ഞത്. പുതുതായി കേൾക്കുന്ന ആളുകളത് മനസ്സിലാക്കുമോ എന്നറിയില്ല. അതായത് ഒരു പുരുഷന്റെ ഒരു സമയത്ത് വിസർജിക്കുന്ന ബീജം 60 മില്യൺ ബീജാണുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ 60 ദശലക്ഷം ബീജാണുക്കളാണ് സ്ത്രീയോനിയിലേക്ക് വിസർജിക്കുന്നത്. അവയാണ് ഫൈലോപ്യൻ ട്യൂബിലൂടെ തുള്ളിക്കളിച്ച് അങ്ങ് എത്തുന്നത്. ഇതിൽ 60 ദശലക്ഷവും സന്തതിയാകാൻ യോഗ്യതയുള്ളതാണ്. അതിലൊന്ന് കലാകാരനാകാൻ യോഗ്യതയുള്ളതായിരിക്കും, മറ്റൊന്ന് സംഗീതജ്ഞനാകാം, വേറൊന്ന് തത്വചിന്തകനാകാം, മറ്റൊന്ന് ശാസ്ത്രകാരനാകാം, വേറൊന്ന് മരംകേറിയാകാം, മറ്റൊരെണ്ണം ഭീകരനാകാം, വേറെ ഒരെണ്ണം അച്ഛനമ്മമാരെ വരെ കൊലപ്പെടുത്തുന്നവനാകാം, മറ്റൊന്ന് കള്ളനാകാം, വേറൊന്ന് കൊള്ളക്കാരനാകാം. ഇതൊക്കെയാകാം. ഇതിൽ നിന്ന് ഏതിനെ വരിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള ശേഷിയും ശേമുഷിയും അബോധവും സ്ത്രീയുടെ അണ്ടത്തിനാണുള്ളത്. ഇത് വിസർജിച്ചു കഴിഞ്ഞാൽ പുരുഷന്റെ പണി തീർന്നു. അതിനിടയിൽ ഈ ഒരു ഇടത്തിൽ നമ്മുടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്നൊരു സർവസ്വാതന്ത്ര്യം സ്ത്രീക്ക് ആ പുരുഷനില്ല. ഇവനെ നാളെ തല്ലാനുള്ളവനെ ജനിപ്പിച്ച് ഇവൻ്റെ കരണത്തടിപ്പിക്കണമെങ്കിൽ ഇവൻ്റെ സന്തതിയെ കൊണ്ട് അടിപ്പിക്കാൻ പറ്റിയ ബീജം തിരഞ്ഞെടുക്കുന്നത് അവളുടെ മിടുക്കാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ എന്ന ഭാവത്തിൽ ജീവിച്ച് അവനണചേർന്ന് അവനിൽ നിന്ന് സന്തതിയെ ജനിപ്പിച്ച് അവൻ്റെ വർഗത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള എഴുത്തെഴുത്താവുന്നവന് വിടാൻ ഇവൾക്കാകഴിയ.
അപ്പം ഭേദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതെ, സ്ത്രീ പുരുഷ ഭേദം എന്ന് പറയുന്നത് ഒരളവും സമ്മതിക്കാത്ത വിധത്തിൽ അകലം തന്നെയാണ്. ഇതൊന്നുമില്ല, സ്ത്രീയും പുരുഷനും ഒക്കെ സമാനമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിവരമില്ലെന്ന് മാത്രം അതിൻ്റെ അർത്ഥം. നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവന് വിവരമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കേണ്ട പരിലാളനകളും രണ്ടും തന്നെയാണ്. ഒന്നാകുന്നത് എങ്ങനെയാണ്? തൻ്റെ കാമന തീർന്നു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരു സ്ത്രീയിൽ ഏൽപ്പിച്ച്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സ്ത്രീക്ക് ഈ ഇത് വേണ്ടെന്ന് വെച്ചുകൂടെ? അവൾ സ്വീകരിച്ച ഒന്നിനെ അവിടെ മുറിക്കുമ്പോൾ അവളുടെ ഹൈപ്പോതലാമസിൽ മാറ്റം വരും. അവിടെ ഇത് മുറിച്ചു കളയാനുള്ള മരുന്ന് കൊടുക്കുന്നവനോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവനോ കൊടുക്കുന്നവളോ കൂടെ ഉണ്ടാവില്ല. ശാസ്ത്രം മസ്തിഷ്കത്തിൽ പരിണാമം വരാതെ ഇത് കളയാൻ സംവിധാനം ഉണ്ടാക്കണം. അബോർഷൻ, ഗർഭാശയത്തിൽ വെച്ചുള്ള കുഞ്ഞിൻ്റെ വിനാശം, ശ്രവിച്ച ബീജത്തെ സ്വീകരിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് സ്വീകരിക്കാതെ പിൻവാങ്ങേണ്ടി വരുമ്പോഴുള്ള പരാജയ ഭീതി, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പോലും എതിരാളി ഓടിപ്പോയതുകൊണ്ട് പിന്മാറേണ്ടി വരുമ്പോൾ അത്രയും സമയം സർജനം ചെയ്തു വന്ന അന്തസ്രാവികൾ ശ്രവിക്കുന്ന ശ്രവങ്ങൾ തിരിച്ച് അതുപോലെ പോയി ആദ്യ സ്ഥാനത്ത് പോയി ഉറങ്ങില്ല. പുരുഷനിലുള്ള ബീജം ശ്രവിക്കാനുള്ളത് മാത്രമാണ്. അത് ശ്രവിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ അത് വെളിയിലായാലും പുറത്തായാലും ഉറക്കത്തിലായാലും ശ്രവിച്ചു പോവും. സ്ത്രീയിൽ അതിനെ സ്വീകരിക്കാനുള്ളതാണ് തയ്യാറെടുത്തു വരുന്നത്. അതെ സ്വാമിജി. ആ സ്വീകരണി സജീവമായി സ്വീകരിക്കാനുള്ളത് തയ്യാറെടുത്തു വരുമ്പോൾ അത് സ്വീകരിക്കണ്ട എന്ന് ശാസ്ത്രം പറഞ്ഞാൽ, സ്വീകരിക്കണ്ട എന്ന് അച്ഛനമ്മമാർ പറഞ്ഞാൽ, സ്വീകരിക്കണ്ടെന്ന് ആ സ്ത്രീയുടെ ബുദ്ധി പറഞ്ഞാൽ, ബുദ്ധി പറഞ്ഞാൽ, ബോധം തീരുമാനിച്ചാൽ അബോധം സമ്മതിക്കണം. ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും മസ്തിഷ്ക കോശങ്ങളുടെയും ഒക്കെ അന്തരാളത്തിനിടയാക്കുന്ന വിഭ്രമജനകമായ ഒരവസ്ഥയെ സംജാതമാക്കിയാൽ എന്തായിരിക്കും കഥ? അപ്പോൾ സ്ത്രീ പുരുഷ ഭേദങ്ങൾ മൗലികമാണ്. അതേ സ്വാമിജി, ബോധ്യമാണ്. ഇതറിയാതൊരു സാഹിത്യകാരൻ സാഹിത്യരചന നടത്തിയോ, ഒരു കലാകാരൻ കല സമൂഹത്തിൽ ഏൽപ്പിച്ചോ, ഒരു ശാസ്ത്രകാരൻ ശാസ്ത്രത്തെക്കുറിച്ച് വായ്ത്താളമടിച്ചോ, ഒരു സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമൊക്കെ സ്ത്രീ പുരുഷന്മാരെ സമത്വത്തിൻ്റെ സുന്ദരഭൂവിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചോ പോയാൽ ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ളതാണ്. വിസർജനത്തിൻ്റെ ലോകമല്ല ആദാനത്തിൻ്റെ ലോകം. മനസ്സിലായി സ്വാമിജി. സൃഷ്ടിയുടെ മൗലികമായ ചോദന ഉൾക്കൊള്ളുന്ന ആദാന ലോകത്തിൽ നിൽക്കുന്ന സ്ത്രീയല്ല പുരുഷൻ. ഇത് സ്വീകരിക്കുവാനുള്ളവളാണ് സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന ഒരു പ്രായത്തിലേക്ക് പരിണമിക്കുന്നത്. വസ്തുതകളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അതിന് സദാചാരത്തിൻ്റെ രംഗവേദികളുണ്ടോ എന്ന് നോക്കണം. അത് ശാസ്ത്രീയമാണോ എന്ന് വീണ്ടും വീണ്ടും അപഗ്രഥിക്കണം. അശാസ്ത്രീയതയ്ക്ക് ശാസ്ത്രീയമെന്ന് പേരിട്ട് വിളിച്ച്
പബ്ലിസിറ്റി കൊടുക്കുന്നു എന്നല്ലാതെ അത് ശാസ്ത്രത്തെ പുലുകുന്നുണ്ടോ അനുഭവമാകുമോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഈ ഒരു സദാചാരത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ പോലും. എന്നിട്ട് വേണം, മുൻകാലങ്ങളിൽ ഇത് സുതാര്യമായിരുന്നു, ഇപ്പോഴത് മുരടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കാം. ഇത് വളരെ 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 പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയിലാണ് സ്വാമിജി ഇപ്പോൾ. ഇത് കഴിഞ്ഞു വേണം സ്ത്രീയെയും അവളുടെ സ്വാതന്ത്ര്യത്തെയും അവളുടെ മനസ്സിനെയും അവൾക്കുള്ള മേൽക്കൈയെയും ഒക്കെ കുറിച്ച് ചിന്തിക്കാൻ. ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു സമാജം ഇങ്ങനെയുള്ളൊരവസ്ഥ ഹോർമോണുകളിൽ എൻസൈമിലുള്ള സ്ത്രീയെ വടികൊണ്ട് അടക്കി നിർത്തിയോ നിയമം കൊണ്ട് നിർബന്ധമാക്കിയോ നിർത്തിയാൽ ഈ ഹോർമോണൊക്കെ നിയമത്തിന് വഴങ്ങിക്കൊടുക്കണം. ഇത് പാരസ്പര്യം കൊണ്ട് മാത്രമേ പറ്റൂ. മനസ്സിലായി സ്വാമിജി. അതാ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യാഖ്യാനം, ഏറ്റവും ചേർന്ന വ്യാഖ്യാനം. അപ്പോൾ അവിടെ സ്ത്രീ ഈ പരിണമിക്കുന്ന ഒരു ദശയിൽ അവളുടെ മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം സുരക്ഷയുടെ ബീജം അവളിലുണ്ടാവണം. വിദ്യാഭ്യാസം കൊടുത്തും പുറത്തിറക്കി നടത്തിയും ജനങ്ങളുടെ കൂടെ അയച്ചും അതിസാഹസികതയുടെയും കീർത്തിയുടെയും ലോകങ്ങളിൽ സ്ത്രീയെ കയറ്റിവിടുവാൻ ഒരുങ്ങുന്നവർ സ്ത്രീയോട് മാത്രമല്ല സമാജത്തോട് മൊത്തമാണ് അനീതി പുലർത്തുന്നത്. സദാചാര പ്രശ്നങ്ങളെയും സദാചാര നിയമങ്ങളെയും നോക്കിക്കാണുമ്പോൾ സ്ത്രീയുടെ ഈ പരിണാമകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി സ്വാമിജി. ഇത് ഒന്നാമത്തെ പരിണാമമാണ്, കന്യകാത്വത്തിലേക്കുള്ള പരിണാമം. അതിൽ നിന്ന് അവളെ തയ്യാറെടുപ്പിക്കണം, ആ ഹോർമോണുകളെയൊക്കെ നിലനിർത്താൻ. അതിന് അതിസാഹസികതയെയും കീർത്തിയെയും ഒതുക്കി നിർത്തി അവളിലെ സുരക്ഷിതത്വ ബോധത്തെ വളർത്തിക്കൊണ്ടുവരണം. ലോകത്തിലെന്നും സുരക്ഷിതത്വം കാത്തിരുന്നത് സ്ത്രീയാണ്. അവളുടെ അന്തരംഗത്തിൽ പറയും, അതിന് പോകണ്ട. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, പറയൂ സ്വാമിജി. വീട്ടിൽ നിന്നൊരു കുഞ്ഞ് പഠിക്കാൻ പോകുന്ന കുഞ്ഞിനോട് അമ്മ പറയാണ്, ഇന്ന് മോൻ പോകണ്ട. എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് തോന്നും, കാരണം സുരക്ഷിതത്വം അത്ര കവചാങ്കിതമായി അവളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായി സ്വാമിജി. ഭർത്താവിനോട് പറയും, പോണ്ട, ഇന്ന് ജോലിക്ക് പോകണ്ട. പോകണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞേ, അത് എടുത്താൽ അതിൻ്റെ ജോലി പോയിക്കോട്ടെ. ആ വണ്ടിയെ കയറണ്ട. അവൾക്കൊരു മൂന്നാമത്തെ കണ്ണുണ്ട്, എ തേർഡായി ഒരു അന്തർദൃഷ്ടിയുണ്ട്. പുരുഷനല്ല ഇത് പലപ്പോഴും. അവളില് ആ ദൃഷ്ടികോണം വെച്ചാണ് അവൾ മക്കളെ അളക്കുന്നതും വളർത്തുന്നതും. അവർക്ക് വേണ്ട വധൂവരന്മാരെ തിരഞ്ഞെടുക്കുന്നതും സ്ത്രീയാണ്. പഴയകാലത്ത് തൻ്റെ പെൺകുട്ടിയെ കാണുന്നതിന് പുരുഷൻ്റെ വരൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ അതിലെ ഓരോ അംഗത്തെയും അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു കിളിവാതിലിലൂടെ നോക്കി, ഒറ്റ നോട്ടം മാത്രം നോക്കിയവൾ, അവർക്കുള്ള ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ച് അവളല്ല പണ്ട് എടുത്തുകൊണ്ടെന്ന് മുമ്പ് വയ്ക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, അനുഭവമില്ല സ്വാമിജി. പുരുഷന്മാരെ വിളിച്ചിട്ട് അവരാ കൊണ്ട കൊടുക്കുക. സ്ത്രീ ഒരിക്കലും രംഗത്തേക്ക് വരാറില്ല. ഇത്രയൊരു കാലം ഓർമ്മയില്ല സ്വാമിജി. വടക്കൻ കേരളത്തിലൊക്കെ അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു, സ്ത്രീ ഫ്രണ്ടിലേക്ക് അങ്ങ് വരില്ല, ഫോർ ഫ്രണ്ടിലേക്ക് വരില്ല. പയ്യന്നൂർ തന്നെയല്ലേ? പയ്യന്നൂരാണ്. അപ്പോൾ അവിടെയൊക്കെ
സാറിന് അത് സ്ത്രീകൾ അങ്ങനെ ഓപ്പണായിട്ടില്ല, പുരുഷൻ്റെ കൈ കൊടുത്തു വിടും, അവരാണ് കൊണ്ട് വെക്കുക. അപ്പോൾ ഇത് കൊടുത്തുവിടുന്ന കൂട്ടത്തിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വർത്തമാനമൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഈ വന്നവരോട് ഇടപെടുന്നത് പുരുഷനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർത്തമാനം പറയുന്നതും പുരുഷനാണ്. ഇതൊരു എഗ്രിമെൻ്റ് ആക്കുന്നതിന് മുമ്പ് ഇവള് ഒരു പാത്രമെങ്കിലും താഴെ ഇട്ടിട്ട് ഇയാളെ വിളിക്കും, പേരെടുത്ത് വിളിക്കല്ല, അവളവിടെ നിന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇവൻ ഓടിയെത്തും. എന്തെങ്കിലും കാരണവശാൽ എത്തിയില്ലെങ്കിൽ ഒന്ന് മുരടൻ അക്കിയിട്ട് ഇവനെ അവിടെ എത്തിക്കും അടുക്കളയിൽ. വന്നു കഴിഞ്ഞാൽ ഉടനെ വളരെ വ്യക്തമായി പറയും, ആ കോന്ത്രപ്പല്ലനെ കണ്ടില്ലേ, ആ വീട് ശരിയല്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക, എൻ്റെ മോളെ അങ്ങോട്ട് വിടണ്ട. അത് ഇയാൾക്ക് മനസ്സിലാകാനാണ് ഒരു ബാഹ്യലക്ഷണം പറഞ്ഞത്. ആ ബാഹ്യലക്ഷണമല്ല അടിസ്ഥാനം. അവൾ നേരത്തെ കണ്ടറിഞ്ഞിരിക്കുന്നു തൻ്റെ മകൾ അവിടെ സുരക്ഷിതയല്ല. ഇന്ന് വളരെ ബുദ്ധിജീവികളായ സ്ത്രീകൾ ആലോചിച്ചും സ്ത്രീകൾ വളർത്തിയ മക്കൾ സ്വയം ആലോചിച്ചു വിവാഹം നടക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, ഇൻ്റർനെറ്റിലൂടെ ചാറ്റിംഗ്, മൊബൈൽ ഫോണിലൂടെ ചാറ്റിംഗ്, കണ്ടിന്യൂസ് ചാറ്റിംഗ് ആൻഡ് ആഫ്റ്റർ വേർഡ്സ് ചീറ്റിംഗ് ഇല്ലേ, ഇത് കഴിഞ്ഞ ഇന്ന് വിവാഹം നടക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറവ് ഡൈവോഴ്സ് നോട്ടീസ് കോടതിയിലെത്തിയിരിക്കുന്നത് കാസർഗോഡും വയനാടുമാണ്. അത് 2000 ഉണ്ട് ഒരു വർഷം. കോടതിയിലെത്തിയ ഡൈവോഴ്സാണ് ഞാൻ പറഞ്ഞത്. എത്താതെ ഉന്തിയും തള്ളിയും പോകുന്നത് വേറെ ഒരുപാടുണ്ട്. ഏതാണ്ട് എല്ലാ വിവാഹബന്ധവും വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ അനുസ്യൂതമായൊരു ഡൈവോഴ്സാണ്, തുടർച്ചയായൊരു ഡൈവോഴ്സ്. ഒരു ദിവസത്തിൽ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു, ഓ ഈ കാലമാടൻ ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, ശരിയാണ് സ്വാമിജി, അത്രമാത്രം സങ്കീർണമാണ് ഇന്ന് കുടുംബ സെറ്റപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നിലനിർത്തുന്നത്? സുരക്ഷിതത്വത്തിലാണ് കുടുംബം നിലനിൽക്കുന്നത്. അപ്പോൾ തൻ്റെ മകളുടെ ഉള്ളിലേക്ക് അവളുടെ സുരക്ഷിതത്വത്തോടൊപ്പം അവൾ ഭർത്തൃബീജത്തെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉത്തമനായൊരു പുരുഷൻ്റെ ബീജത്തെ സ്വീകരിക്കുമ്പോൾ, അതാണല്ലോ നിങ്ങൾ സദാചാര നിയമത്തിൽ പറയുന്നത്, പണ്ടും സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അത് സുതാര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏത് തരത്തിൽ? ആവശ്യപ്രചോദിതമായി ഉത്തമ സന്താനത്തെ സ്വീകരിക്കുന്നതിന് ആവശ്യം പ്രതി സ്ത്രീ പുരുഷ ബന്ധത്തെ കണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ രംഗവേദിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സ്ത്രീക്ക് അതിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ വലിയ തെറ്റൊന്നുമല്ല. അതിന്നുമുണ്ടായാൽ ഉത്തമവുമാണ്.